പയ്യന്നൂർ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ ബാങ്ക് വായ്പയുടെ പേരിൽ റവന്യൂ റിക്കവറി നേരിടുന്നവർക്കായി അദാലത്ത് സംഘടിപ്പിച്ചു. തഹസിൽദാരുടെ നേതൃത്വത്തിൽ നടന്ന അദാലത്തിൽ 110 കേസുകൾ തീർപ്പാക്കി. പയ്യന്നൂർ താലൂക്കിലെ റവന്യൂ റിക്കവറി നടപടികൾ നേരിടുന്ന രാമന്തളി, കുഞ്ഞിമംഗലം, പയ്യന്നൂർ, വെള്ളൂർ, കോറോം, കരിവള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ് വില്ലേജിലുള്ള ബാങ്ക് വായ്പ കുടിശ്ശികക്കാർക്കായാണ് പയ്യന്നൂർ താലൂക്ക് ഓഫീസ് ഹാളിൽ അദാലത്ത് സംഘടിപ്പിച്ചത്. അദാലത്തിൽ കനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക്, SBI മുതലായ ബാങ്കുകളിലെ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തു. അദാലത്തിൽ 200 കുടിശ്ശികക്കാർ പങ്കെടുത്തു. ദീർഘകാലമായി കുടിശ്ശികയായി കിടക്കുന്ന കേസുകളിൽ പരമാവധി ഇളവുകൾ അനുവദിച്ചും ഗഡുക്കൾ അനുവദിച്ചും 110 കേസുകൾ തീർപ്പാക്കി. അദാലത്തിന് പയ്യന്നൂർ തഹസിൽദാർ പി രാധാകൃഷ്ണൻ, റവന്യൂ റിക്കവറി വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ KK ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർ ദിവസങ്ങളിൽ 23 വ്യാഴാഴ്ച രാവിലെ 10 മുതൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന അദാലത്തിൽ പെരിങ്ങോം, വയക്കര, തിരുമേനി, പുളിങ്ങോം, പെരുന്തട്ട വില്ലേജുകളിലുള്ളവർക്ക് പങ്കെടുക്കാൻ അവസരമുണ്ട്. 24 വെള്ളിയാഴ്ച ചെറുതാഴം സർവീസ് ബാങ്ക് ഹാളിൽ നടക്കുന്ന അദാലത്തിൽ മാടായി, ചെറുതാഴം, ഏഴോം, കടന്നപ്പള്ളി, പാണപ്പുഴ, എരമം, കുറ്റൂർ, വെള്ളോറ എന്നീ വില്ലേജുകളിലുള്ളവർക്കും പങ്കെടുക്കാം. ഒരു ഭീമമായ നല്ലൊരു തുക ഇപ്പോൾ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് മാർച്ച് മാസത്തിൽ സെറ്റിൽ ചെയ്യുന്ന കേസുകൾക്ക് മറ്റുള്ള കേസുകളെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി പലിശ ഇളവിലുണ്ടാകുന്ന കുടിശ്ശിക കുറവ് വരുത്തുന്നതാണ് വേറെ മാനേജർ അറിയിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.